നമുക്ക് തുടർന്ന് നമ്മുടെ വചനധ്യാനത്തിനായിട്ട് നമ്മുടെ വേദഭാഗത്തിലേക്ക് കടക്കാം. ഇന്നലെ നമ്മൾ എബ്രായ ലേഖനം 3:1 നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. അധ്യായത്തിൻ്റെ ആമുഖം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം, എന്താണ് ആ അധ്യായത്തിൽ ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ഓടിച്ച് നമ്മൾ ചിന്തിച്ച ശേഷം നമ്മൾ 1 മാത്രമേ ഇന്നലെ എടുക്കുവാൻ കഴിഞ്ഞുള്ളൂ, അത് മാത്രമേ ചിന്തിക്കുവാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വീണ്ടും ആ വാക്യം ചേർത്ത് ഒന്ന് വായിക്കുവാൻ പോകുകയാണ്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുവാൻ പോകുകയാണ്. കർത്താവിൻ്റെ ദാസൻ ഷെറി പാസ്റ്റർ എന്നോടൊപ്പമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഈ ചിന്തയിലേക്ക്, ഈ ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പുസ്തകങ്ങളെടുത്ത് എബ്രായ ലേഖനം 3 അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ പ്രാരംഭമായി വായിക്കും. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ ആകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ എന്ന് എണ്ണിയിരിക്കുന്നു. മോശയെയും യേശുവിനെയും കൂടെ താരതമ്യം ചെയ്ത് എബ്രായ ലേഖനകർത്താവ് ഈ വായനക്കാരുടെ മുൻപിൽ തന്നെ യേശുവിനെ ഒന്ന് അവരുടെ മുൻപിൽ ഒന്ന് വരച്ചു കാട്ടുവാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്ക് ഇന്നലെയും നമ്മൾ ചിന്തിച്ചു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചത് അതാണ്. 1 മുതൽ ഇങ്ങോട്ട് നോക്കി വരുമ്പോൾ യേശുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് പറഞ്ഞു വരുവാനായിട്ട് എബ്രായ ലേഖനകർത്താവ് ശ്രമിക്കുന്നത് മുഴുവൻ. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായവൻ, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനായവൻ എന്നെല്ലാം പറഞ്ഞു വന്നിട്ട് യഹൂദന്മാരുടെ ഒരാരാധ്യ പുരുഷനായിരിക്കുന്ന വ്യക്തിയാണ് മോശ. അപ്പോൾ അതുകൊണ്ട് തന്നെ എബ്രായ ലേഖനകർത്താവ് ഇനിയും ഇങ്ങോട്ട് 3 വരുമ്പോൾ അവരുടെ ഏറ്റവും ആരാധ്യ പുരുഷനായ മോശയെ എടുത്തു കാണിക്കുകയാണ്. കാരണം മോശയേക്കാൾ വലിയ ഒരാൾ അവരുടെ മതത്തിൽ ഇല്ല. ദൈവം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ആൾ മോശയാണ്. അപ്പം മോശയേക്കാൾ വലിയ ഒരാൾ ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും വലിയ ആളായിട്ട് അവർ കരുതുന്ന മോശയെയും യേശുവിനെയും കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തിയിട്ട് ആ മോശയേക്കാൾ വലിയവനാണ് യേശു എന്നുള്ള ഒരു ചിത്രം അവരുടെ ഉള്ളിൽ പകർത്താനാണ് ഈ എബ്രായ ലേഖനകർത്താവ് ഇവിടെ തന്നെ ശ്രമിക്കുന്നത് മുഴുവൻ. അതുകൊണ്ട് തന്നെ മോശയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് താന് ഇവിടെ യേശുവിനെ ഒന്ന് അവതരിപ്പിക്കാൻ, അവരുടെ മുൻപിൽ അവതരിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പം നമുക്കിനി ആ 2 ഇന്നലെ നമ്മൾ 1 വായിച്ചു, അതിൽ ഈ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുവീൻ എന്നാണ് അവിടെ പറഞ്ഞ് 1 അവസാനിപ്പിക്കുക. അപ്പം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണമെങ്കിൽ യേശുവിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് താൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ യേശുവിനെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഇന്നലെയും നമ്മളിവിടെ പറഞ്ഞൊരു വിഷയമുണ്ട്, ഈ എബ്രായ ലേഖനത്തിൻ്റെ പ്രധാന കാതലായ വിഷയം എന്ന് പറയുന്നത് ഇവർ വിശ്വാസത്യാഗം സംഭവിച്ച് അല്ലെങ്കിൽ വിശ്വാസം വിട്ട് ഇവർ പോകുന്നു, പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചനയുടെ വെളിച്ചത്തിലാണ് ഈ ഒരു ലേഖനം തന്നെ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ വിശ്വാസത്തിൽ പിടിച്ചു നിർത്തുവാൻ, ഈ വിശ്വാസം ഇവർ ഇന്നലെ നമ്മൾ ചിന്തിച്ച കാര്യമാണ്, ഇവർ നല്ലൊരു പങ്കും യഹൂദന്മാരാണ്. യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാണ് ഈ എബ്രായ ലേഖനത്തിൻ്റെ ആ ലേഖനം എഴുതി വിട്ടത് അവർക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ വിശ്വാസം വിട്ടിട്ട് തിരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ എബ്രായ ലേഖനകർത്താവ് ഇത് എഴുതുന്നത്. അപ്പം വല്ലവിധേനയും ഇവരെ ഈ വിശ്വാസത്തിൽ പിടിച്ചു നിർത്തണം. പ്രതിസന്ധികളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിൽ അവർ പതറിപ്പോകാതിരിക്കാനായിട്ട് പിടിച്ചു നിർത്താൻ ശ്രമിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ആരെ നോക്കണം, യേശുവിനെ നോക്കണമെന്ന് പറയും. കാരണം യേശുവിൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു, പ്രലോഭനമുണ്ടായിരുന്നു. നമുക്കറിയാം യേശുവിൻ്റെ ശുശ്രൂഷ തുടങ്ങുന്ന സമയം തന്നെ 40 ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ പിശാച് തൻ്റെ അടുക്കൽ വന്ന് തന്നെ പ്രലോഭിപ്പിക്കുവാനിടയായിത്തീർന്നു. ഈ കല്ല് അപ്പമാക്കുക, അല്ലെങ്കിൽ ആലയത്തെ മുകളിൽ കൊണ്ടുപോയി നിർത്തി വെച്ച് അവിടുന്ന് എടുത്തു ചാടുക എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ പ്രലോഭിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇങ്ങനെയുള്ള ഈ പ്രലോഭനങ്ങളുടെയൊക്കെ നടുവിലും വീണു പോകാതെ നിന്ന ഒരു വ്യക്തി യേശു, ആ യേശുവിനെയാണ് എടുത്തു കാണിക്കുന്നത്. എന്നിട്ടാണ് 1 പറഞ്ഞത്, ആ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുവീൻ
എന്ന് പറയുകയാണ്. അപ്പോൾ ആ യേശു എന്തെല്ലാം താൻ നേരിടേണ്ടി വന്നെങ്കിലും അവിടെ ഒന്നും തൻ്റെ വിശ്വാസം താൻ വിട്ടുകളയാതെ, അല്ലെങ്കിൽ തൻ്റെ ആ ദൗത്യം താൻ മറക്കാതെ പിടിച്ചു നിന്നതുപോലെ നിങ്ങൾ നിൽക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാം വാക്യം ഒന്നുകൂടെ നമുക്കൊന്ന് വായിച്ച് അവിടെ നിന്ന് ചിന്തിച്ചു പോകാം. ആ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. അവിടെ നമ്മൾ ഇനിയും ആദ്യം ചിന്തിക്കാൻ പോകുന്നത് മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ എന്നൊരു പദം പറയുകയാണ്. അപ്പൊ ഈ മോശ വിശ്വസ്തനായിരുന്നതിനെ കുറിച്ച് എന്താണ് അവിടെ ഉദ്ദേശിച്ചു വരുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. മോശയെക്കുറിച്ച് ദൈവം പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. നമുക്കത് സംഖ്യാപുസ്തകത്തിലാണ് കാണുവാൻ കഴിയുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് അത് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാകും. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലാണ് ആ മോശയെക്കുറിച്ചുള്ള സാക്ഷ്യം, ദൈവം പറയുന്ന ഒരു സാക്ഷ്യം നമുക്ക് കാണുവാൻ കഴിയും. നമുക്കൊന്ന് എടുക്കാം സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നമുക്ക് ആദ്യം വായിക്കാം, എന്നിട്ട് അതിനോട് ചേർന്നുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കാം. എന്നാൽ ആദ്യം നമുക്കതിൻ്റെ 7-ാം വാക്യം സംഖ്യാപുസ്തകം 12:7 എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല. അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു എന്ന് പറയുക. ഇപ്പൊ ഇത് എന്തിൻ്റെ ഏത് പശ്ചാത്തലത്തിലായി പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ 1-ാം വാക്യം തൊട്ട് നോക്കി വരണം. അവിടെ വരുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്നത് മിറിയം, മോശയുടെ സഹോദരിയായ മിറിയം ഒരു പരാതി പറയുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. ഇവർക്ക് മോശയുടെ സഹോദരിയായ മിറിയത്തിന് ഒരു ചെറിയ ഒരു അസൂയ മോശയോടുണ്ടായി. കാരണം ദൈവം മോശയോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ 1-ാം വാക്യം മുതൽ ഒന്ന് വായിച്ച് ഓടിച്ചൊന്ന് വായിച്ചു പോകാം. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. മോശ എന്ന പുരുഷന് ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. പെട്ടെന്ന് യഹോവ മോശയോടും അഹരോനോടും മിരിയാമിനോടും, നിങ്ങൾ മൂവരും സമാഗമന കൂടാരത്തിങ്കൽ വരുവിൻ എന്ന് കൽപ്പിച്ചു. അവർ മൂവരും ചെന്നു. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിൽക്കൽ നിന്ന് അഹരോനെയും മിരിയാമിനെയും വിളിച്ചു. അവർ ഇരുവരും അങ്ങോട്ട് ചെന്നു. പിന്നെ അവൻ അരുളി ചെയ്തത്, എൻ്റെ വചനങ്ങളെ കേൾപ്പിൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അടുത്ത വാക്യം കൂടെ നമുക്ക് നോക്കാം. അവനോട് ഞാൻ അരളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും എന്ന് പറഞ്ഞാൽ മുഖാമുഖമായി നോക്കി കണ്ട് ആണ്. ബാക്കിയുള്ളവരോടൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്? ദർശനത്തിൽ കൂടെയും സ്വപ്നത്തിൽ കൂടെയും ഒക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ ദൈവം തന്നെ പറയുകയാണ്, ഞാൻ മോശയോട് അങ്ങനല്ല ഞാൻ സംസാരിക്കുന്നത്, ഞാൻ അഭിമുഖമായിട്ട് എന്ന് പറഞ്ഞാൽ മുഖാമുഖമായി കണ്ട്. നമുക്കറിയാം മോശ പർവ്വതത്തിൽ പോയിരുന്ന് ദൈവസന്നിധിയിൽ ദിവസങ്ങൾ ചെലവഴിച്ചിട്ട് വരുന്ന സമയങ്ങളൊക്കെയുണ്ട്. ആ സമയങ്ങൾ മോശ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഈ ജനം മോശയുടെ മുഖം കണ്ടിട്ട് പറയുന്ന കാര്യമുണ്ട്, ഞങ്ങൾക്ക് നിന്റെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല, കാരണം അതുപോലെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. അവസാനം അവർ പറഞ്ഞു, ഇനി നീ ദൈവത്തിന്റെ അടുക്കൽ പോയിട്ട് വരുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണം, മുഖത്തൊരു മൂടുപടം ഇടണം എന്ന് പറഞ്ഞു. കാരണം അവർക്ക് അത്രമാത്രം സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ മോശയുടെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞു. അപ്പൊ ദൈവവുമായിട്ട് മുഖാമുഖമായി കണ്ട് ഇരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് പാസ്റ്ററെ ഞാൻ പഠിച്ച ആ ഭാഗം പഠിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ ദൈവവുമായിട്ട് മുഖാമുഖമായി അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഇടപെടൽ വേണമെങ്കിൽ, ഒന്ന്, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ മോശയ്ക്കുണ്ടായിരുന്ന ഒരു ഗുണം അതായിരുന്നു. ദൈവം തന്നെ പറയുകയാണ്, മോശ എൻ്റെ ഗ്രഹത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നു. അപ്പം നമ്മൾ വിശ്വസ്തരായിട്ടിരുന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം നമ്മളോട് ദൈവത്തിന് ഇന്നും ദൈവത്തിന് സംസാരിക്കാൻ ആശയവിനിമയം നടത്താൻ ആൾക്കാരെ ആവശ്യമുണ്ട്. കാരണം ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ അറിയിക്കുവാൻ ദൈവത്തിന് ഇന്നും ആൾക്കാരെ ആവശ്യമുണ്ട്. ഇന്നും ദൈവത്തിന് വേണം. പ്രവാചകന്മാരുടെ ശുശ്രൂഷ നിന്നുപോയിട്ടില്ല. പ്രവചന ശുശ്രൂഷ ഇന്നുമുണ്ട്. ദർശനങ്ങൾ ഇന്നും ദൈവം കൊടുക്കുന്നുണ്ട്. ദൈവം നേരിട്ട് സംസാരിക്കുന്നുണ്ട്. വെളിപ്പാടുകൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന് ആവശ്യം എന്താ, ആരെയാണെന്ന് ചോദിച്ചാൽ വിശ്വസ്തരെയാണ് ആവശ്യം. ഇന്ന് പക്ഷെ അത് വളരെ കുറവാണെന്നുള്ളതാണ് ദുഃഖകരമായ ഒരു സംഗതി. അപ്പോൾ ഇവിടെ
ഒന്ന്, നമ്മളിപ്പം വിശ്വസ്തരായിട്ടിരുന്നാൽ നമുക്ക് ദൈവത്തെ മുഖാമുഖമായിട്ട് കാണാൻ പറ്റും എന്നുള്ളത്. ഞാൻ അതിനെ യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്കിൽ ഞാനത് നിങ്ങളുടെ മുൻപിൽ ഒന്ന് കൊണ്ടുവരാം. മത്തായി എഴുതിയ സുവിശേഷം 25:21 കൂടെ നമുക്കൊന്ന് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 25 വരുമ്പോൾ അവിടെ കർത്താവ് ഒരു വലിയ സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ വിശ്വസ്തനും നല്ലവനുമായ ദാസനെ എന്നൊക്കെ വിളിക്കുന്ന ഒരു വിളിയുടെ ഒരു പശ്ചാത്തലമാണ് നമുക്കിവിടെ കാണുവാൻ പറ്റുന്നത്. അതിൻ്റെ 25:21 നമ്മൾ നോക്കുന്നത്. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്ന് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറയും. ആരോടായി പറയുന്നത്? നല്ലവനും വിശ്വസ്തനുമായ ദാസന്. അപ്പം ഈ അന്ത്യസമയത്ത്, ഈ ന്യായവിധിയുടെ ഈ സമയത്തൊക്കെ ഈ യജമാനന്റെ വിശ്വസ്തതയിൽ പ്രവേശിക്കുന്നത് ആരാ? വിശ്വസ്തനായവനാ. അപ്പൊ അവരാണ് പിന്നെ കർത്താവിന്റെ മുഖം കാണാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോശ വിശ്വസ്തനായിട്ടിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ മുഖം കണ്ടതുപോലെ നമ്മളും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തരായിരുന്നാൽ അവസാന നാളിൽ ഒരു വിളിയുണ്ട്, നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ ദാസനെ, യജമാനൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക എന്ന് നമ്മളോട് പറയുന്ന ഒരു ദിവസമുണ്ട്. അങ്ങനെയെങ്കിൽ അതാണ് നമ്മളിൽ കാണേണ്ടത്. കർത്താവ് കാണിച്ച മാതൃകയാണ് ഇവിടെ എടുത്തു പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, മോശ തൻ്റെ ഭവനത്തിലൊക്കെയും മോശയുടെ ഭവനത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് മോശയും മോശയുടെ ഭാര്യയും കുഞ്ഞുങ്ങളും എന്നുള്ള ആ ഭവനമല്ല അവിടെ വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത്. അവിടെ വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ ഗ്രഹത്തിന് മുഴുവനും മോശ വിശ്വസ്തനായിരുന്നത് പോലെ. എന്താ ഈ വിശ്വസ്തതയെന്ന് അവിടെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? ദൈവം പറയുന്നതൊക്കെ അതുപോലെ ചെയ്യുന്നു എന്നുള്ളതാണ് വിശ്വസ്തത എന്ന് പറയുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം പറയുന്നതെല്ലാം അതുപോലെ ചെയ്യണം. മോശയെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചാൽ അതാണ് നമുക്ക് മോശയുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. മോശയുടെ ജീവിതത്തിൽ മോശ ദൈവം പറയുന്നതെല്ലാം അതുപോലെ അനുസരിച്ചിരുന്നു. ആ അനുസരണം ക്രിസ്തുവിൽ കാണുന്ന ഒരു അനുഭവമാണ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പം അതിനെയാണ് ഇവിടെ താരതമ്യം. ഞാനത് ചിന്തിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് മോശയേക്കാൾ ആ കാര്യത്തിൽ ശ്രേഷ്ഠൻ ക്രിസ്തു തന്നെയായിരുന്നു, നിശ്ചയമായിട്ടും. കാരണം മോശ ഒരു പ്രാവശ്യം ഒരു ഇച്ചിരി പ്രയാസം കാണിച്ചു ദൈവത്തോട്. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ എന്തോ ചെയ്തു? അടിച്ചു. അപ്പം കൽപ്പിക്കാൻ പറഞ്ഞെടുത്ത് മോശയെ അടിച്ചപ്പോൾ മോശ ഒരു അല്പം പ്രയാസം ദൈവത്തോട് ആ നിലയിൽ കാണിച്ചു. എന്നാൽ യേശു ക്രിസ്തു അങ്ങനെ പോലും ഒരിടത്തും പിതാവിൻ്റെ അടുക്കൽ ഒരു അനുസരണക്കേടും കാണിച്ചിട്ടില്ല. അപ്പം യേശുവിൻ്റെ ആ അനുസരണത്തിൻ്റെ തികവ് എവിടം വരെ ഉണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഫിലിപ്പിയ ലേഖനം 2:5 അതിൻ്റെ 5 വാക്യങ്ങൾ നമ്മൾക്കൊന്ന് നോക്കുമ്പോൾ യേശുവിൻ്റെ ആ അനുസരണവും ആ വിശ്വസ്തതയും എവിടം വരെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഫിലിപ്പിയ ലേഖനം 2:5 അതിൻ്റെ 5 വാക്യങ്ങൾ നമുക്കൊക്കെ ഒത്തിരി സുപരിചിതമായ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. കേട്ടോ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ഇരുന്നു. അപ്പം അതുവരെ എങ്ങും താന് ഒന്നും അനുസരണക്കേട് കാണിച്ചില്ല, അവിശ്വസ്തത കാണിച്ചില്ല, പിതാവിനോട് ഒക്കത്തിൽ മറുതലിച്ചില്ല, പിതാവിനോടൊക്കത്തില്ലെന്ന് പറഞ്ഞ് ഒന്നും അങ്ങനെ കാണും. എല്ലാത്തിലും എന്നാൽ മോശയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ഒന്ന് മറുതലിച്ചോ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രയാസം മോശയ്ക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടായി. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് അതുപോലുമില്ല. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ഇങ്ങനെ മോശയെ എടുത്ത് കാണിച്ചിട്ട് പറയുകയാണ്, ആ മോശയേക്കാൾ ശ്രേഷ്ഠനാണ് ക്രിസ്തു, യേശു ക്രിസ്തു എന്ന്. കാരണം ഇവരോട് മോശയെ പറഞ്ഞിട്ട് യേശുവിനെ കാണിച്ചെങ്കിൽ മാത്രമേ ഇവരുടെ ഉള്ളിലോട്ട് ഈ യേശു ശരിക്കും കേറി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അപ്പം അവർക്ക് അറിയാവുന്ന ഒരു പുരുഷനെ ആദ്യം എടുത്ത് കാണിച്ചു, അത് മോശ. ആ പുരുഷനെ കാണിച്ചിട്ട് പറയുകയാണ്, ആ പുരുഷനേക്കാൾ ശ്രേഷ്ഠനാണ്
യേശു എന്നാണ് പറയുന്നത്. അപ്പം അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന മോശയെ കാണിച്ചിട്ട് പറയുക, ആ മോശയേക്കാൾ അംഗീകരിക്കുവാൻ പറ്റുന്ന ആളാണ് യേശു. ഇനി അവിടെ നോക്കിക്കേ, ആ രണ്ടാം വാക്യത്തിൽ പിന്നീട് പറയുന്നത്, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ. അപ്പോൾ അവിടെ ഒരു പദമുണ്ട്, നിയമിച്ചാക്കി എന്നൊരു പദം അവിടെ പറയുന്നുണ്ട്. യേശുവും തന്നെ നിയമിച്ചാക്കി. അപ്പം യേശു പറഞ്ഞു അവിടെ എബ്രായ ലേഖന കർത്താവ് പറഞ്ഞു വരുന്നത്, യേശു ഇത് സ്വയമായിട്ടൊന്നും എടുത്ത് ഒന്നും ചാടിക്കേറി ഒന്നും ചെയ്യുന്നതല്ല, തന്നെ നിയമിച്ചാക്കി ഇങ്ങോട്ട് വിട്ട ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങൾ നിറവേറ്റാനാണ് യേശു വിശ്വസ്തത കാണിച്ചത്. എന്താണ് യേശുവിനെ ഫലമേൽപ്പിച്ചയച്ച ദൗത്യം എന്നറിയണമെങ്കിൽ നമ്മൾ ആ രണ്ടാം അധ്യായത്തിൻ്റെ എബ്രായ ലേഖനം 2:17 നമുക്കൊന്ന് വായിക്കാം. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ധ്യാനിച്ചതാണ്. എങ്കിലും ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു വാക്യം ഒന്ന് മനസ്സിലാക്കാൻ നമുക്കതൊന്ന് വായിക്കേണ്ടിയിരിക്കുന്നു. 2:17. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടത്. അപ്പം നോക്കുക, യേശു ക്രിസ്തുവിനെ വിശ്വസ്ത മഹാപുരോഹിതനായിട്ട് പറയുന്നത് എന്തിനോടുള്ള ബന്ധത്തിലാണെന്ന് മനസ്സിലാക്കണം. ജനത്തിൻ്റെ പാപത്തിന് പ്രായച്ചിത്തമാകാൻ അതാണ് യേശുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത്. അതാണ് ആ പ്രായച്ചിത്തമാണ് യേശുവിൻ്റെ ക്രൂശ് മരണം. അപ്പോൾ അതാണ് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിലും വായിച്ചത്, ആ മരണത്തോളം യേശു അനുസരണമുള്ളവനായിരുന്നു, അല്ലെങ്കിൽ വിശ്വസ്തനായിട്ടിരുന്നു. അതാണ് ഇപ്പം ഇവിടെ 2:17 പറയുന്നത്, യേശു ആ ഒരു കാര്യത്തിൽ വിശ്വസ്തൻ. അപ്പം ഇവിടെ ഇതിനു വേണ്ടിയാണ് യേശുവിനെ നിയമിച്ചത്. എന്തിനു വേണ്ടി? ജനത്തിന് പ്രായച്ചിത്തമാകാൻ വേണ്ടി. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു ഭൂമിയിൽ വന്നതും. യേശു ജനത്തിന് വേണ്ടി മരിക്കേണ്ടി വരും, അവർക്ക് വേണ്ടി പ്രായച്ചിത്തമാകേണ്ടി വരും എന്നെല്ലാം അറിഞ്ഞു. പക്ഷേ അതറിഞ്ഞിട്ടും അതിൽ നിന്ന് ഒട്ടും ഒഴിഞ്ഞു മാറാതെ, ആ ദൗത്യത്തിൽ നിന്നൊട്ടും പിന്മാറാതെ അത് അവസാനം വരെ അനുസരണമുള്ളവനായി താൻ നിന്നു. ഇതെല്ലാം ഞാൻ പിന്നെ ഒന്നുകൂടെ ആവർത്തിക്കുക, എന്തിനാ ഇതെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് ഈ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതുപോലെ യേശു ഇങ്ങനെ നിന്നെങ്കിൽ, ഇത്രയുമൊക്കെ അറിയാമായിരുന്നു, താൻ മരിക്കാനായിട്ടാണ് വരുന്നത്, തനിക്ക് ക്രൂശു മരണമാണ് മുൻപിലുള്ളത്, ഇതെല്ലാം യേശുവിന് അറിയാമായിട്ടും അവസാനം വരെ താൻ അതിൽ പിടിച്ചു നിന്നതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും വിശ്വാസത്തിൽ നിന്ന് പിന്മാറരുത്, നിങ്ങൾ വിശ്വാസം ത്യജിച്ച് പോകരുത് എന്നൊക്കെ അവരെ പഠിപ്പിക്കാനും ഓർപ്പിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ മോശ ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ച് എടുത്തു പറയുന്നത്. അപ്പം തന്നെ നിയമിച്ചാക്കിയവന് യേശു അതിലെല്ലാം വിശ്വസ്തനായിരുന്നു എന്നുള്ളത്. അതാണ് നമ്മൾ ഇനി നോക്കിക്കേ, യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, തന്നെ താൻ സ്വയമായിട്ട് ഇതൊന്നും പറയുന്നതോ ചെയ്യുന്നതോ അല്ല എന്ന് യേശു ക്രിസ്തു തന്നെ പറയുന്ന ഭാഗങ്ങളുണ്ട്. നമുക്ക് 2-3 ഭാഗങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ ആദ്യം നമുക്ക് അതിൻ്റെ 7:16 നമുക്ക് നോക്കാം. 7:16 അവിടെ കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. താൻ എങ്ങനെയാണിത് പറയുന്നത്, താൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഏത് അധികാരത്തിൽ അല്ലെങ്കിൽ ആരേൽപ്പിച്ചതാണ് എന്നൊക്കെ കർത്താവ് പറയുന്ന ചില വാക്യങ്ങൾ നമുക്ക്. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല എന്നെ അയച്ചവന്റേതത്രേ. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. ഓക്കെ, അപ്പം കർത്താവ് പറയുകയാണ്, ഇത് എൻ്റെ ഉപദേശമല്ല, എന്നെ അയച്ച ഒരാളുണ്ട്. അപ്പം അതാണ് ഈ നിയമിച്ചാക്കി എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ യേശു വിശ്വസ്തത കാണിക്കുക. അപ്പം താൻ പറയുന്ന തൻ്റെ പ്രവൃത്തി മാത്രമല്ല, ക്രൂശിലെ മരണം മാത്രമല്ല, താൻ പഠിപ്പിക്കുന്ന ഉപദേശം പോലും അതിലും താൻ വിശ്വസ്തനായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറയാം, ദൈവദാസന്മാരായ നമ്മൾ എന്നെ കേൾക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉപദേശം, നമുക്ക് കൈമാറിയിരിക്കുന്ന വചനത്തിൻ്റെ പഥ്യമായ ഉപദേശം, അതിനകത്ത് അത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വിശ്വസ്തരായിരിക്കണം. കാരണം കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ ഉപദേശം അല്ല ഈ പറയുന്നത്, എന്നെ അയച്ച ഒരുവനുണ്ട്. ഇനി നമുക്ക് നോക്കാം യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 8:8 അതിൻ്റെ 28 വാക്യത്തിൽ കർത്താവ് എന്തുവാ പറയുന്നത് നോക്കി. ഇതേ ബന്ധത്തിൽ ഇതുപോലെ തന്നെ കർത്താവ് പറയുന്ന ഒരു കാര്യം 8:28. ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ എനിക്ക് ഉപദേശിച്ചത്
പോലെ ഇത് സംസാരിക്കുന്നു എന്ന് അറിയും. എനിക്ക് ഉപദേശിച്ചതുപോലെ, അപ്പൊ തനിക്ക് ഉപദേശിച്ചു കൊടുത്ത ഒരാളുണ്ട്. അതാണ് മുമ്പേ നമ്മൾ ഏഴാം അധ്യായത്തിൽ വായിച്ചത്, എന്നെ അയച്ചവൻ എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തെ ഉദ്ദേശിച്ചാണ് യേശു പറയുന്നത്. ഇനി നമുക്കൊരു വാക്യം കൂടെ നോക്കാം, 17:8 കൂടെ. യോഹന്നാന്റെ സുവിശേഷം 17:8 അതിന്റെ 8 വാക്യം കൂടെ നമുക്ക് നോക്കാം. അവിടെ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അങ്ങ് എനിക്ക് തന്ന വചനം, പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. നമുക്കറിയാം 17 എന്ന് പറയുന്നത് മഹാപുരോഹിത പ്രാർത്ഥനയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ എല്ലാം കൂടെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മഹാപുരോഹിത പ്രാർത്ഥനയാണ് ഈ 17 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ യേശു പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, അങ്ങ് എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അവർ അത് കൈക്കൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു. അപ്പം ഇതെല്ലാം യേശു എവിടുന്നാണ് വന്നത്, ആരാണ് യേശുവിനെ അയച്ചത്, അപ്പം ആരാണ് യേശുവിനെ ഈ ദൗത്യം ഏൽപ്പിച്ചത്, ഇതെല്ലാം വ്യക്തമാക്കുന്ന വാക്യങ്ങളാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ഇതിനെ എല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് എബ്രായ ലേഖന കർത്താവ് ഇവിടെ പറയുന്നത്, തന്നെ നിയമിച്ചവൻ. രണ്ടാം വാക്യത്തിൽ നമ്മൾ ആ 3:2 വായിച്ചത് അതാണ്, തന്നെ നിയമിച്ചാക്കി. അപ്പം ഒരപ്പോയിൻമെൻ്റ് ഉണ്ട്, ഒരപ്പോയിൻമെൻറ്റിലാണ് യേശു ഇത് ചെയ്യുന്നത്. ചുമ്മാതെ തൻ്റെ ഇഷ്ടത്തിന് കയറി എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ഒന്നുമല്ല. ആ ജനനം മുതൽ അവിടം തൊട്ട് ഇങ്ങോട്ട് യേശുവിൻ്റെ സകല കാര്യങ്ങളും ഒരപ്പോയിൻമെൻറ്റിൽ, ഒരു ഹെവൻലി അപ്പോയിൻമെൻറ്റിലാണ് താൻ ചെയ്തു വരുന്നത് എന്നുള്ളതാണ് താൻ അവിടെ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. ഇന്ന് സന്ധ്യാസമയം നമ്മുടെ വചനധ്യാനം ഇവിടെ ഏതാണ്ട് അവസാനിപ്പിക്കേണ്ടി വരും. ഞാൻ 3-ാമത്തെ വാക്യം കൂടെ ഒന്ന് എടുക്കണമെന്നുള്ള ചിന്തയിലാണ് വന്നത്. പക്ഷേ ഇനി ഞാൻ 3-ാമത്തെ വാക്യത്തിൽ കയറിയാൽ എനിക്കത് തീർക്കാൻ പറ്റത്തില്ലെന്നറിയാം. ബാക്കിയുള്ള സമയം കൊണ്ട് അത് തീർക്കാൻ പറ്റത്തില്ലെന്നറിയാവുന്നതുകൊണ്ട് ഞാൻ 3-ാമത്തെ വാക്യത്തിലേക്ക് കയറുന്നില്ല. 2-ാം വാക്യം കൊണ്ട് നമ്മൾ ആ ചിന്ത ഇവിടെ ഏറെക്കുറെ ഇന്നത്തെ നമ്മുടെ ധ്യാനം നമ്മളിവിടെ നിർത്താൻ പോവുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, യേശു ക്രിസ്തു വിശ്വസ്തനായിരുന്നു. മോശയെ ഏറ്റവും വലിയ വ്യക്തിയായിട്ട് പഴയ നിയമത്തിലെ യഹൂദന്മാർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിട്ട് യേശുവിനെ എടുത്ത് മുൻപിൽ കാണിക്കുക. ആ യേശു എങ്ങനെയൊക്കെ വിശ്വസ്തനായിരുന്നു, എന്തിലെല്ലാം വിശ്വസ്തനായിരുന്നു, തൻ്റെ മുൻപിൽ ഉണ്ടാകുന്ന എന്തൊക്കെയാണ് മുൻപിൽ വരാൻ പോകുന്നത് എന്ന് നല്ലവണ്ണം അറിഞ്ഞിട്ടും താൻ അതിൽ നിന്നൊട്ടും പിന്മാറിയില്ല. പ്രലോഭനങ്ങളൊക്കെ ഇഷ്ടംപോലെ തൻ്റെ മുൻപിൽ വന്നതാണ്. ക്രൂശിൽ കിടക്കുന്ന സമയത്തും അവർ യേശുവിന് അതിനു മുമ്പും എല്ലാം അവസരം കൊടുത്തതാ, ഇതിൽ നിന്ന് വേണമെങ്കിൽ പിന്മാറത്തക്കോണക്കുള്ള അവസരം കൊടുത്തതാ. പീലാത്തോസ് വരെ എന്താ പറഞ്ഞ്, എനിക്ക് നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലയോ എന്നൊക്കെയാ യേശുവിനോട് ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, ഉയരത്തിൽ നിന്നുള്ള അധികാരം തന്നിട്ടല്ലാതെ നിനക്ക് അധികാരമില്ലെന്നൊക്കെ യേശു പറഞ്ഞു. അപ്പം അവിടൊക്കെ യേശുവിന് വേണമെങ്കിൽ ഒരു വാക്കൊന്ന് മാറ്റി ഒന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മാറി പറഞ്ഞിരുന്നെങ്കിൽ യേശുവിന് വാസ്തവമായിട്ട് അവിടുന്ന് രക്ഷപ്പെടാമായിരുന്നു. ക്രൂശി കിടന്നപ്പോഴും എന്താ പറഞ്ഞത്, നീ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞവർ പരിഹസിച്ചു. നീ ദൈവപുത്രനെങ്കിൽ നീ ഇറങ്ങി വാ എന്നൊക്കെ അവർ പറഞ്ഞു. അതൊക്കെ യേശുവിന് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നോ? അല്ല, അതല്ല യേശുവിന് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. ക്രൂശിയിൽ നിന്ന് ഇറങ്ങി വരായിരുന്നു. യേശുവിന് ആരുടെയും സഹായമില്ലാതെ ആണികളൊക്കെ മാറ്റി തന്നെ മാറിപ്പോയി താൻ ഇറങ്ങി വന്നേ വരാമായിരുന്നു. പക്ഷേ ആ പ്രലോഭനങ്ങളൊക്കെ തൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നിട്ടും തൻ്റെ വിശ്വാസം താൻ വിട്ടുകളഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും, തൻ്റെ ദൗത്യത്തിൽ താൻ വിശ്വസ്തനായിരുന്നു. ഇന്ന് രാത്രി നാം ഇവിടെ നമ്മുടെ ചിന്ത അവസാനിപ്പിക്കുമ്പോൾ, പ്രിയരെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വിളി, നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വിളി, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യത്തിൽ, നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഒരു ഭർത്താവ് എന്ന നിലയിൽ ഞാൻ എൻ്റെ ഭാര്യയോട് വിശ്വസ്തനായിരിക്കണം. ഒരു പിതാവ് എന്ന നിലയിൽ ഞാൻ എൻ്റെ മകനോട് വിശ്വസ്തനായിരിക്കണം. അതുപോലെ തന്നെ നമ്മളെ ഓരോരുത്തരെയും, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ നമുക്ക് മേലധികാരികളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഒരു സഭയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ നമ്മളോട്, നമ്മുടെ മുകളിലുള്ള ദൈവദാസനോ പറയുന്ന കാര്യങ്ങളോട് നാം വിശ്വസ്തത പുലർത്തും. ഇതെല്ലാം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി നാം അതിനായിട്ട് നമ്മളെ തന്നെ ഒന്ന് ദൈവകരങ്ങളൊന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുക. കർത്താവേ, അവിശ്വസ്തത എന്ന ആ ഒരു ഗുണം യേശുവിൽ ഉണ്ടായിരുന്നത് എൻ്റെ ജീവിതത്തിൽ തരണം. ഒരിക്കലും ഞാൻ അവിശ്വസ്തത കാണിക്കുവാൻ എന്നെ ഇടയാക്കല്ലേ.
ഞാൻ വിശ്വസ്തനായി നിൽക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തരണമേ എന്ന് നാം ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. കഴിയുമെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്ഥിതി അനുവദിക്കുന്നെങ്കിൽ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഒന്ന് മുഴങ്കാലുകളിൽ നിങ്ങൾ ഒരുമിച്ച് നമുക്ക് ചേരാം. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഒരു മോശ വിശ്വസ്തനായിട്ട് തൻ്റെ ഗ്രഹത്തിലൊക്കെയും, എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗ്രഹത്തിന് മുഴുവനും താൻ വിശ്വസ്തനായിട്ട് നിന്നതുപോലെ, യേശു അതിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ വിശ്വസ്തനായിട്ട് യേശു നിന്നത് ഞങ്ങൾക്ക് മാതൃകയായി കണ്ടുവെങ്കിൽ, ഞങ്ങൾക്കും ആ ഒരു കൃപ തരണമേ എന്ന് നമുക്ക് ഒരു വാക്കിലൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം, നമ്മളെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രി ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ ജീവിതത്തിൽ പ്രലോഭനങ്ങളും വെല്ലുവിളികളും പ്രതിസന്ധികളും ശത്രുവിൻ്റെ കർത്താവെ ഓരോ ആയുധങ്ങളും ഞങ്ങൾക്ക് നേരെ പ്രയോഗിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം തള്ളിപ്പറയുവാൻ, വിശ്വാസം വിട്ടുകളയുവാൻ, വഞ്ചനകൾ കാണിക്കുവാൻ, കർത്താവെ ഞങ്ങൾ ഗതിമാറി യാത്ര ചെയ്യുവാനൊക്കെയുള്ള സാധ്യതകൾ ഞങ്ങളുടെ മുൻപിൽ വരുമ്പോഴും, ഇന്ന് രാത്രി ഞങ്ങളെ തന്നെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടെയൊന്നും ഞങ്ങൾ പതറിപ്പോകുവാൻ ഇടവരാതെ അവസാനത്തോളം ഈ വിശ്വാസത്തിന് വേണ്ടി, ഞങ്ങളുടെ ജീവൻ പോകുവോളം ഈ വിശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ മുറുകെ നിൽക്കുവാൻ, ഞങ്ങളുടെ അരുമനാഥനായ കർത്താവ് കാണിച്ച ആ മാതൃക പിൻപറ്റുവാൻ ഇന്ന് രാത്രി അവിടുത്തെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ എല്ലാവരെയും കൈമാറുന്നു. കർത്താവെ, ഞങ്ങളിത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ശ്രോതാക്കളിൽ അനേകർ ഏകരായിട്ടൊക്കെ വിശ്വാസത്തിൽ നിൽക്കുന്നവരുണ്ട്. കർത്താവെ, ഞങ്ങളവരെ പ്രത്യേകം തൃക്കരങ്ങളിലേക്ക് പ്രാർത്ഥിച്ച് കൈമാറുകയാണ്. അവരിൽ പലരും ഭവനങ്ങളിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന് വലിയ പ്രതിസന്ധികളാണ് നേരിടുന്നത്. പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തതുപോലുള്ള വെല്ലുവിളികൾ നേരിടുന്ന പലരുമുണ്ട്. കർത്താവെ, ഒന്ന് തുറന്നൊന്ന് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ ഭവനത്തിലിരുന്ന് കഴിയാത്തവരുണ്ട്. ഒരുപക്ഷെങ്കിൽ ഈ ശുശ്രൂഷ രഹസ്യമായി ഇരുന്ന് കാണുന്നവരുണ്ട്. കർത്താവെ, അങ്ങനെയുള്ളവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. അവരാരും ആ സമ്മർദ്ദങ്ങളുടെ നടുവിൽ, ആ വെല്ലുവിളികളുടെ നടുവിൽ അവരറിഞ്ഞ സത്യം വിട്ട് പിന്മാറുവാൻ ഇടയാകാതെ കർത്താവിന് വേണ്ടി അന്ത്യശ്വാസം വരെയും നിൽക്കുവാനുള്ള പ്രത്യേക കൃപ ഞങ്ങളുടെ എല്ലാവരുടെ മേലും ദൈവം പകരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത ഒത്തിരി വീരന്മാരുണ്ട്. കർത്താവെ, ഒത്തിരി വീരമതികളുണ്ട്. കർത്താവെ, അവരുടെയൊക്കെ തോല് ഉരിക്കപ്പെട്ടവരായിട്ട്, വന്യമൃഗങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടവരായിട്ട്, അഗ്നിക്ക് ഇരയാക്കപ്പെട്ടവരായിട്ട്, ഇങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയവരുണ്ട്. കർത്താവെ, അവരെല്ലാം അവസാനം വരെയും അരുമനാഥന് വേണ്ടി വിശ്വസ്തയോടെ നിന്നെങ്കിൽ, കർത്താവെ, ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് അതുപോലെയുള്ള വലിയ പ്രതിസന്ധികളൊന്നും വന്നിട്ടില്ലെങ്കിലും, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രലോഭനത്തെയും അതിജീവിക്കുവാനുള്ള കൃപ ദൈവം ഞങ്ങളുടെ മേൽ പകരണമെന്ന് ഒരിക്കൽ കൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷകരെ എല്ലാവരെയും അതിനായി സഹായിക്കണം. ഞങ്ങളെ സഹായിക്കണമേ അന്ത്യത്തോളം വിശ്വസ്തരായി നിൽക്കുവാൻ. കർത്താവ്, ഞങ്ങൾക്ക് കൃപ ചെയ്യണം. അതിനായി തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.